സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള സുരക്ഷാ പരിശോധന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വേഗത്തിൽ നടത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഈ ആവശ്യം പറഞ്ഞത്. ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് തമിഴ്നാട്. ഏറ്റവും ഒടുവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയത് 2011-ലാണ്. 5 വർഷത്തിനുള്ളിൽ വീണ്ടും വിദഗ്ധ സമിതിയുടെ സുരക്ഷാ പരിശോധന അണക്കെട്ടിൽ വേണമെന്ന് കേരളത്തിന്റെ ആവശ്യപ്രകാരം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം മുടങ്ങിക്കിടക്കുന്ന പരിശോധന ഉടൻ നടത്തണമെന്ന ശക്തമായ ആവശ്യമാണ് കേരളം ഇന്നലെ നടന്ന മേൽനോട്ട സമിതിയുടെ യോഗത്തിൽ ഉന്നയിച്ചത്. അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത, ഡാമിന്റെ ചലനം, വികാസം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കണം. This was a totally technical discussion and it was in a very good environment. We have discussed. That is all what I wanted to communicate. ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് യോഗത്തിൽ ആവർത്തിച്ചു. എന്നാൽ ഇതിൽ വനംവകുപ്പാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് കേരളത്തിന്റെ നിലപാട്. വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്നും തമിഴ്നാട് ആവശ്യമുന്നയിച്ചു. എന്നാൽ സമിതി നടത്തിയ പരിശോധനയിൽ റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് വിലയിരുത്തി. പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് സമർപ്പിക്കും. കേന്ദ്ര ജലകമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു. 24 ഇടുക്കി.